വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ഏതാണ്ട് 40 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ തോതിൽ ഭൂമി കുലുങ്ങുകയും ഒപ്പം തന്നെ പ്രകമ്പനമുണ്ടാവുകയും വലിയ ശബ്ദമുയരുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ പ്രദേശത്ത് നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം അധികാരികൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ഇതുണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെയും വന്നിട്ടില്ല. അതേസമയം ശാസ്ത്രജ്ഞനായ ഭൗമ ശാസ്ത്രജ്ഞനായിട്ടുള്ള രാജഗോപാൽ കമ്മത്ത് പറയുന്നത് ഇത് ഭൂമി കുലുക്കമല്ല, അല്ലാതെ പ്രകൃതിയുടെ തന്നെ ഒരു കറക്ഷൻ പ്രോസസ്സാണ് നടന്നിട്ടുള്ളത്. വലിയ തോതിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ ഒരു കറക്ഷൻ പ്രോസസ്സ് നടന്നു എന്നുള്ളതാണ്. അതേസമയം ആ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പഠനം ആവശ്യമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്പലവയൽ, പുഴുതന, ഇടയ്ക്കൽ, ആറാം വയൽ, മേൽമുറി, പിണങ്ങോട് തുടങ്ങി ഉള്ള പ്രദേശങ്ങളിലാണ് ഈ രീതിയിലുള്ള ഒരു പ്രകമ്പനവും ഒപ്പം വലിയ ശബ്ദവും. ഈ ശബ്ദമാണ് ആൾക്കാരെ ഏറെ പേടിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത് ഇത്രയും വലിയൊരു ദുരന്തം കഴിഞ്ഞ് കേവലം 10 ദിവസം മാത്രമാണ്, 11-ാം ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ സംബന്ധിച്ച് ഈ രീതിയിലൊരു പ്രകമ്പനവും ഒരു ഭൂമി കുലുക്കമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ തോതിൽ ഭയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം ബന്ധപ്പെട്ട ജിയോളജി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഭൗമശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിപ്പോൾ ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല എന്ന് പറയുന്നുണ്ട് അവരെ ജനങ്ങളെ. അതേസമയം തന്നെ ആ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ആ പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി നൽകാനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ശബ്ദവും ഈ ഒരു പ്രകമ്പനവും ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇനി അന്വേഷിക്കുന്നത്. ഏത് തരത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ്? ഇതൊരു മുന്നറിയിപ്പാണോ, അതല്ല നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഒരു ബാക്കി പത്രമാണോ, എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നൽകാൻ ഭൗമശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് സാധ്യമാവുക. നേരത്തെ രാജഗോപാൽ കമ്മത്ത് ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഇത് ഭൂമിയുടെ ഒരു വലിയ തോതിലുള്ള എനർജിയുടെ ഒരു കറക്ഷൻ പ്രോസസ്സായിട്ട് ഇതിനെ പരിഗണിക്കാം, ഒരിക്കലും ഇതൊരു ഭൂമി കുലുക്കമല്ല എന്നുള്ളതാണ് രാജഗോപാൽ കമ്മത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു കൃത്യമായ ഒരു പഠനം ആ പ്രദേശത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഭൂമിയിൽ ഇത് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്, ഈ ഉരുൾപൊട്ടൽ ഈ പ്രദേശത്ത് ഏത് രീതിയിലൊരു മാറ്റം വരുത്തി എന്നുള്ളതിനെ സംബന്ധിച്ച പഠനം നടത്തണം. വേണ്ടി വന്നാൽ അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും രാജഗോപാൽ കമ്മത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച വിശദീകരണം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 30-40 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ രീതിയിലൊരു പ്രകമ്പനവും ശബ്ദവും അനുഭവപ്പെട്ടത്. ചില ഭാഗത്ത് നേരിയ ശബ്ദമാണ് ഉണ്ടായതെങ്കിൽ അമ്പലവയൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇത് ഭൂമി കുലുക്കമല്ല, നേരത്തെ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത് ഭൂമി കുലുക്കമല്ല എന്നുള്ളത് ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. ആ ഒരു ആശങ്ക വേണ്ട. അനൂപ് ചേരുന്നു. അനൂപ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്? ദുരന്ത നിവാരണ അതോറിറ്റി ഈ സംഭവവുമായി ബന്ധപ്പെട്ടതിന്റെ ഭൂകമ്പ സാധ്യത സംബന്ധിച്ചുള്ള എല്ലാ നിഗമനങ്ങളെയും തള്ളുകയാണ്. അത്തരത്തിൽ ഒരു ഭൂകമ്പമല്ല ഇത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് മാത്രമല്ല ജിയോളജിക്കൽ സർവേ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഔദ്യോഗികമായി ഇത് എന്താണ് ഈ സംഭവവുമായി ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഇനിയും ഇത് സംബന്ധിച്ച് വരേണ്ടതുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്ന ഇതാണ്, വലിയ ഒരു പ്രകമ്പനവും മുഴക്കവും ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടു. അതേതാണ്ട് 10-40 കിലോമീറ്ററോളം പരിധിയിലായിരുന്നു. മുണ്ടക്കയുടെ തൊട്ട് സമീപത്തുള്ള ചുണ്ടയിൽ ഉൾപ്പെടെ ഈ പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ നിന്നുള്ള നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം പുഴുതന പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ പ്രദേശങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ഒരു ചലനവും മുഴക്കവും ഉണ്ടായി. ആളുകൾ വീടിന് പുറത്തേക്ക് ഓടി മാറുകയും ജനലുകൾ ഇളകുകയും ചെയ്തു എന്നെല്ലാമാണ് ജനങ്ങൾ പറയുന്നത്, ആ പ്രദേശത്തെ നാട്ടുകാർ പറയുന്നത്. ഏതായാലും സേട്ടുകുന്നിൽ ഇപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംഘം എത്തി അവിടെ നിന്ന് ആളുകളെ മാറ്റുവാനുള്ള ഒരു ശ്രമം
ആണ് ഇപ്പോൾ നടത്തുന്നത്. അത് ജനങ്ങളുടെ ആശങ്കയെ മുൻനിർത്തിയാണ്. നേരത്തെ മേൽ കുറിച്ചാർമലയിലെല്ലാം നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. ആ സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മേഖലയിലുള്ള ഒരു ആശങ്ക ഏതായാലും ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ആ ജില്ലാ ഭരണകൂടം എവിടേക്ക് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി അവിടെ എന്താണ് ഈ സ്ഥലത്ത് നിന്ന് സംഭവിച്ചത് എന്നുള്ള വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി തഹസിൽദാർമാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘം അവിടേക്ക് എത്തി ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ. ഈ വിവരശേഖരണത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രധാന വിവരങ്ങൾ ഇത് തന്നെയാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഒരു മുഴക്കവും പ്രകമ്പനവും ഒരു ശബ്ദവും വീടുകളിൽ അനുഭവപ്പെട്ടു. വീടുകളുടെ ജനലുകൾ ഇളകി, വീടുകളിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഇളകി നിന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ജനങ്ങൾ പറയുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചെറിയ പരിഭ്രാന്തിയും ആശങ്കയുമായി മാറുകയായിരുന്നു. അല്പസമയം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിശദീകരണങ്ങളിലാണ് ഇങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടായതായുള്ളൊരു വിവരം സ്ഥിരീകരിക്കുന്നത്.